സംസ്ഥാനത്താകെ ഒരേ തരത്തിലുള്ള നിയന്ത്രണങ്ങളും പരിശോധനാ രീതിയുമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിനു പകരം രോഗവ്യാപനത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് വ്യത്യസ്ത തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കാക്കി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനം നടപ്പാക്കും. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത ദിവസം തീരുമാനിച്ചറിയിക്കും. നാം എല്ലാവരും കാണേണ്ട ഒരു കാര്യമുണ്ട്, പുതിയൊരു തരംഗം താനേ ഉണ്ടാവില്ല എന്നാണത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചയുടെ ഫലമായാണ് പുതിയ തരംഗമുണ്ടാവുക. ഇത് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതൊഴിവാക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് കൈകോർത്ത് ശ്രമിക്കേണ്ടതാണ്. ലോക്ക്ഡൌൺ സംബന്ധിച്ചുള്ള തീരുമാനം, അന്തിമമായ തീരുമാനം നാളെയാണ് നമ്മൾ അറിയുക. സംസ്ഥാനം അപ്പാടെ ഒരേപോലെ അടച്ചിടുക എന്നതുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും സംസാരിച്ചതിൽ നിന്ന്. അതിന് നല്ല സൂചന തന്നെ മുഖ്യമന്ത്രി നൽകി. 3 ജില്ലകൾ ഒഴികെയുള്ളയിടങ്ങളിൽ മറ്റ് ജില്ലകളിലെല്ലാം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15 താഴെ എത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ, അതായത് ഈ TPR കൂടി നിൽക്കുന്നയിടങ്ങളിൽ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ നിലനോക്കി ആവശ്യമെങ്കിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയാണ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാനം അപ്പാടെ ഒരേ നിലക്കുള്ള ലോക്ക്ഡൌൺ ആയിരിക്കുകയില്ല. TPR കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ, രോഗാവസ്ഥ കൂടുതലായിട്ടുള്ള ഇടങ്ങളിൽ എല്ലാ ജില്ലകളിലും പരിശോധിച്ചിട്ട് അതാതിടങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന കാര്യമായിരിക്കും ഒരുപക്ഷേ സർക്കാരും ആരോഗ്യ സംവിധാനങ്ങളും ആലോചിക്കുന്നത്. ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാണ് നാട്ടിൽ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. രോഗകാലമായതുകൊണ്ട് ഏതെങ്കിലും അധികാരികളെ മാത്രമായിട്ട് കുറ്റം പറയാവുന്ന സാഹചര്യമല്ലാത്താനും, പക്ഷേ ജോലിയില്ലാതെ വീടുകൾക്കകത്ത് അടഞ്ഞ് ജീവിക്കേണ്ടി വരുന്നവർക്ക്, അതും ഇത്രയും ദിവസം ആ ജീവിതം തുടരേണ്ടി വന്നവർക്ക് വേണ്ടി അധികമായി എന്താണ് ചെയ്യാനാവുക എന്ന് അധികാരികളോട് ചോദിക്കേണ്ട സമയവുമാണ്. അക്കാര്യത്തിലാണ് നമ്മുടെ ചർച്ച. ഒപ്പം വൈറസിൻ്റെ പുതിയ വകഭേദങ്ങൾ ഉണ്ടാക്കുന്ന തുടർ വെല്ലുവിളികളെക്കുറിച്ച് വിദഗ്ധരോടുള്ള ചോദ്യങ്ങളും നമുക്കുണ്ട്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM നേതാവും MLA ശ്രീ PP ചിത്തരഞ്ജൻ നമ്മോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ജി ദേവരാജൻ UDFൻ്റെ ഭാഗമായ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹം നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരും. ഡോക്ടർ അമർ ഫെറ്റിൽ, ഈ സാംക്രമിക രോഗങ്ങളുടെ സർക്കാർ സംവിധാനത്തിൻ്റെ നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ മോഹൻ റോയ്, മറ്റൊരു ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ റോയും നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ ചിത്തരഞ്ജനിലേക്ക്. ശ്രീ ചിത്തരഞ്ജൻ, ഇത് ലോക്ക്ഡൗണ് ആഗ്രഹത്തോടെ ചെയ്തതല്ല, നിർബന്ധമായിട്ടും അത് ഏർപ്പെടുത്തേണ്ടെന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ മനുഷ്യർ ഭയങ്കരമായിട്ടുള്ള ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ് എന്നത് അറിയാവുന്ന ആളുകളായിരിക്കുമല്ലോ, ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആളുകളെല്ലാം താങ്കളടക്കം. അതിനെ ഒന്ന് ഈസി ചെയ്യുക, കുറെ കൂടെ ഒരു ദുരിതം കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ലോക്ക്ഡൗണിലെ ഇളവുകളിലേക്ക് പോവുക, അല്ലേ? അതായത് ജനത്തിൻ്റെ ദുരിതം സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് അതിനർത്ഥം, അല്ലേ? സനീഷേ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നയം. പക്ഷേ നമ്മളുടെ കണക്കൂട്ടലുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ കോവിഡിൻ്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്ഥാനം ഈ ലോക്ക്ഡൗണിലേക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ഇവിടെ സനീഷ് സൂചിപ്പിച്ച ശരിയാണ്, ജനങ്ങളുടെ ജീവിതം ഏറെ പ്രയാസകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. ഗവൺമെൻറ്റിനത് 100% ബോധ്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പല വാർത്താ സമ്മേളനത്തിലും ഇത് സംബന്ധമായി നടത്തിയിട്ടുള്ള മറ്റ് പത്രസമ്മേളനത്തിലൊക്കെ ഈ പ്രയാസങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ
രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുവാനും വേണ്ടി വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഗവൺമെൻറ് പറഞ്ഞത് നിങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള തുക എടുത്ത് നിങ്ങൾക്ക് വിനിയോഗിക്കാം. നിങ്ങളങ്ങനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ള തുക സർക്കാർ നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ഫണ്ടിനകത്ത് യാതൊരു നിലയിലുള്ള ലോപവും വരുത്തേണ്ട, പ്രോജക്റ്റുകൾ പിന്നാലെ കൊടുത്താൽ മതി. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെ സി എഫ് എൽ ടി സികളും ഡി സി സികളും ഒക്കെ തുറക്കുവാനും അതോടൊപ്പം തന്നെ ജനകീയ ഭക്ഷണശാലയായാലും കമ്മ്യൂണിറ്റി കിച്ചണായാലും ഇതെല്ലാം ആരംഭിച്ചുകൊണ്ട് ആൾക്കാർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ മാസവും ഗവൺമെൻറ് കിറ്റ് കൊടുത്തു. അടുത്ത മാസവും ജൂൺ മാസത്തിലും ഗവൺമെൻറ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെ സംബന്ധിച്ചാണ് ആലോചിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ 84 ലക്ഷം ആൾക്കാർക്ക് ഈ ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്ന നടപടികളടക്കം ഈ കഴിഞ്ഞ 9 തവണയായിട്ട് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം വലിയ സഹായമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പരിമിതിയുണ്ട്. എല്ലാവർക്കും അറിയാം വരുമാന സ്റ്റേറ്റിനില്ല. വരുമാന സ്റ്റേറ്റിനില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യത്തിലും ഒരു കുറവും, വാക്സിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ സൗജന്യമായി കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇതുവരെ നമ്മൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തിപ്പിക്കുവാൻ നമുക്ക് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി ഓക്സിജൻ്റെയും വെന്റിലേറ്ററിൻ്റെയൊക്കെ സൗകര്യം പരമാവധി ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ നിശ്ചയമായിട്ടുമുണ്ട്, ഇല്ല എന്ന് പറയുകയല്ല. അതിൻ്റെ ചെറിയ ചെറിയ ഒരുപക്ഷെ അവകാശപ്പെടുന്ന അത്രയ്ക്ക് വലുപ്പത്തിൽ അല്ലെങ്കിൽ തന്നെയും അത് ഗുണകരമായ വിധത്തിലുണ്ട് എന്ന് തന്നെ കരുതുക. എതിർക്കുന്ന ആളുകളടക്കം അത് സമ്മതിക്കും. പക്ഷേ ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് സംവിധാനങ്ങൾ ഇടപെടുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമായിട്ടല്ലോ ജനത്തിന് ആവശ്യങ്ങളുള്ളത്. ഇപ്പോൾ 38 ദിവസമായിട്ട് ലോക്ക്ഡൗൺ തുടരുകയാണ്, ഇപ്പോൾ ആവശ്യമായിട്ടുള്ള നിലയാണ്. പക്ഷേ ഇത് പരമാവധി ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് ഈ രോഗത്തിൻ്റെ നിയന്ത്രണങ്ങളോടെയാണെങ്കിലും ഇറക്കേണ്ടുന്നൊരു സമയമായിട്ടില്ലേ? കാരണം സംസ്ഥാന സർക്കാർ കിറ്റാണെങ്കിലും മറ്റ് സഹായങ്ങൾ കൊണ്ടാണെങ്കിലും സഹായിക്കുന്നത് കൊണ്ട് മാത്രം നിലനിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അനവധിയായിട്ടുണ്ട്. ഒന്ന്, ആളുകൾക്ക് പുറത്തേക്ക് അവരുടെ നിയന്ത്രണങ്ങൾക്കകത്തൂടെ ഇറങ്ങിപ്പോകണം. സ്കൂളുകൾ തുറന്നിട്ടുണ്ട്, സംഗതി ശരിയാണ്, സ്കൂളുകളിലേക്ക് പോകേണ്ട താരതമ്യേന ചിലവൊരു പക്ഷേ കുറവായിരിക്കും. പക്ഷേ ആ വിധത്തിലും സഹായങ്ങൾ ആ മേഖലയിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിലും ആളുകൾക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ട്. പോരാത്തതിന് ഈ മറ്റ് സാമൂഹ്യമായ മാനസികമായുള്ള പ്രശ്നങ്ങളടക്കം മനുഷ്യർക്ക് ആകെ ഉള്ളതാണ്. ഈ ലോക്ക്ഡൗൺ നല്ല നിലക്ക് ഇളവുകൾ നൽകണം ആളുകളെ നിയന്ത്രിക്കുമ്പോൾ തന്നെയും എന്നൊരു അഭിപ്രായം താങ്കളടക്കമുള്ള ജനപ്രതികൾ പറഞ്ഞോ? ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ആളുകൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടോ? അതൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ സർക്കാർ? തീർച്ചയായിട്ടും ഗവൺമെൻറ് ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളതല്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, COVID-19 അതിൻ്റെ 3-ാം തരംഗത്തെ സംബന്ധിച്ച് നമ്മൾ ആശങ്കയോട് കാത്തു നിൽക്കുകയാണേ, അതിന് പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കുകയാണ്, അത് വരാതിരിക്കാൻ കഴിയുന്ന മുൻകരുതലോടുകൂടിയുള്ള നടപടികളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ 2-ാം തരംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗുരുതരമായ സാഹചര്യം എന്താ? 2-ാം തരംഗത്തിൻ്റെ പ്രത്യേകത, 2-ാം തരംഗത്തിൽ വന്നപ്പോൾ 1-ാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം കൂടുതലായിരുന്നെങ്കിലും മരണനിരക്ക് കുറവായിരുന്നു. 2-ാം തരംഗത്തിലേക്ക് വരുമ്പോൾ രോഗികളുടെ എണ്ണത്തിൽ നമ്മൾ പലപ്പോഴും കുറവ് കാണുന്നുണ്ടെങ്കിലും മരണനിരക്കിൽ ചെറിയ കൂടുതൽ കാണുന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. 3-ാം തരംഗത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വിദഗ്ധർ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ചെയ്യുവാനുള്ള എല്ലാ ഉത്തരവാദിത്വവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ആ ഉത്തരവാദിത്വം ഗവൺമെൻറ് നിറവേറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് സനീഷ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. 38 ദിവസക്കാലം പോയി 18 ദിവസം പോലും എല്ലാം അടച്ചിട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമല്ല, ഒരു സാമ്പത്തിക അവസ്ഥയല്ല
ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുമുള്ളത് എന്നത് അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ താങ്കളിലേക്ക് ഒന്ന് പരാമർശിച്ചു, ചിത്രരഞ്ജൻ മറ്റ് അതിഥികളിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ദേവരാജൻ, ഇത് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾ കത്തയക്കും സർക്കാരിന് ഈ വേണ്ട ഇളവുകൾ നൽകണം ലോക്ക്ഡൗണിലെന്ന്. ഇന്നിപ്പോൾ ലോക്ക്ഡൗൺ സംബന്ധിച്ച് അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ലെങ്കിലും അത് നാളെയാണ് പറയുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും, ഇതിനകത്ത് ഈ വല്ലാത്ത തോതിൽ കൂടി നിൽക്കുന്ന രോഗാവസ്ഥ കൂടി നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ, എന്നുവെച്ചാൽ തദ്ദേശ കേന്ദ്രങ്ങളിലെ മാത്രം നിയന്ത്രണങ്ങൾ നിർത്തിയിട്ട് മറ്റുള്ളിടങ്ങളിൽ കുറേ കൂടെ ഇളവുകൾ നൽകുക എന്നതിലേക്കാണ് ആലോചിക്കുന്നതെന്ന സൂചന അദ്ദേഹം നൽകുകയുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു ശുഭകരമായിട്ടുള്ള കാര്യമല്ലേ? നമുക്ക് ചെയ്യാനാകുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനാകുന്നൊരു കാര്യം അതല്ലേ? അതായത് രോഗം കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ നല്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, മറ്റുള്ളിടങ്ങളിൽ ലോക്ക്ഡൗൺ നല്ല ഇളവും കൊടുക്കുക, അങ്ങനെയല്ലേ സാധിക്കുകയുള്ളൂ ശ്രീ ദേവരാജൻ? അത് ശരിയായ ഒരു രീതിയല്ലേ? നമുക്കിപ്പോഴേ നിശ്ചയമായിട്ടും ഈ ലോക്ക്ഡൗൺ മൂലം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക, ആരോഗ്യ, മാനസിക പ്രത്യാഘാതങ്ങൾ അത് വളരെ വലുതാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴേ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കനുസരിച്ച് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ വ്യാപനം അല്ലെങ്കിൽ രോഗം മൂലമുള്ള മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്നൊരു പഠനമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ വാക്സിൻ നൽകുന്ന രീതി അത് വളരെ വളരെ എങ്ങനെ എന്താ പറയുക, വളരെ വളരെ അപര്യാപ്തമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും ഈ വാക്സിൻ നൽകുന്ന രീതി. ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു മാസം, ഏതാണ്ട് അറുപത് ശതമാനം ജനങ്ങൾക്കെങ്കിലും വാക്സിനേഷൻ നൽകിയെങ്കിൽ മാത്രമേ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറുകയുള്ളൂ. എന്ന് വെച്ചാൽ 84 കോടി ആളുകൾക്ക് വാക്സിൻ നൽകണം. 84 കോടി ആളുകൾക്ക് വാക്സിൻ എന്ന് പറഞ്ഞാൽ 168 കോടി ഡോസ് ഉണ്ടാവണം എന്നർത്ഥം. ഇപ്പോഴേതാണ്ട് 2 കോടിയാണ് ഒരു മാസം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 കോടി ഒരു മാസത്തിൽ നൽകുകയാണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ. 7 വർഷം എടുക്കാതെ എല്ലാവർക്കും ഈ പറഞ്ഞ 80% ആളുകൾക്കും 60% ആളുകൾക്കും വാക്സിൻ കൊടുക്കാൻ 7 വർഷം എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പേസിൽ പോയാൽ വാക്സിനേഷൻ പൂർണ്ണമായി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളത് ഒരു ഭാഗം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടച്ചുപൂട്ടലുകൾ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പരിമിതപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ഗവൺമെന്റിന് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അടച്ചുപൂട്ടൽ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണവും ദോഷവും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എടുക്കുക, നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 93% ആളുകളും അസംഘടിത മേഖലയിലാണ്. നമ്മുടെ രാജ്യത്തും അതെ, 93% ജോലി ചെയ്യുന്ന ആളുകളും അസംഘടിത മേഖലയിലാണ്. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് സന്ദേശം. നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, കടകളിൽ ജോലിക്ക് നിൽക്കുന്ന സെയിൽസ്മാൻമാരും സെയിൽസ് വുമൻമാരും, അതുപോലെ തന്നെ കലാകാരന്മാര്, ടാക്സി ഡ്രൈവർമാര് തുടങ്ങിയിട്ടുള്ള കാറ്ററിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, പന്തലു പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഇലക്ട്രിക് വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, മൈക്ക് സെറ്റും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, കൊച്ചു മുറുക്കാൻ കടക്കാര്, തട്ട് കച്ചവടക്കാര്, അതുപോലെ തന്നെ ഉള്ള പാവങ്ങളായിട്ടുള്ള കൊച്ചു കൊച്ചു, ഇവരൊക്കെ തന്നെ വലിയ ദുരിതം അനുഭവിക്കുക. കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് മറ്റൊരു ദുരിതം കൂടി അനുഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 15 ലക്ഷത്തിലധികം പ്രവാസികൾ തിരിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അവർക്ക് തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ലോക്ക്ഡൌണിന്റെ കാലത്തും ഒക്കെ തന്നെ വഴിയരികിൽ ബിരിയാണി കച്ചവടവും ഒക്കെ അവരുടെ വണ്ടികളിൽ കച്ചവടം ചെയ്യുന്ന ദാരുണമായ അവസ്ഥയും നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പൊ അവർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ സാമ്പത്തിക പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിൽ ഇത് മുഖാന്തിരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഗവൺമെന്റിന് ചെയ്യേണ്ടുന്ന ഏറ്റവും അടിയന്തിരമായ കാര്യം വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഫലപ്രദമാണ് എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടിയന്തിരമായി മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് ആരിലാണോ സമ്മർദ്ദം ചെലുത്തേണ്ടത്, എവിടെയാണോ അത് പ്രയോജനപ്പെടുത്തേണ്ടത്, ആ അർത്ഥത്തിലുള്ള നടപടികൾ ഒരു ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒപ്പം പൂർണ്ണമായിട്ടും ഇങ്ങനെ അടച്ചുപൂട്ടി എല്ലാവരെയും ബന്ദികളാക്കി വെച്ചുകൊണ്ടുള്ള ഒരു പോക്ക് ഇനിയും തുടരുന്നത് അപകടകരമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇവിടെ ഒരു കോവിഡ് പോസിറ്റീവ് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായാൽ ആ വ്യക്തിയെ സർക്കാർ തന്നെ, അവിടെ ചെറിയ പ്രശ്നമുണ്ട് ശ്രീ ദേവരാജൻ, താങ്കളുടെ ഫോണാണെന്ന് തോന്നുന്നു, മറ്റൊരു കോളോ മറ്റോ വന്നുകൊണ്ടാണ്, ഒരുപക്ഷെ അത് കട്ടായി പോയിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ അമർഫെറ്റിൽ
താങ്കൾ കേൾക്കാമെങ്കിൽ ഡോക്ടർ അമർ ഫെറ്റിൽ ഇവിടെ അദ്ദേഹം അത് പറഞ്ഞു വരുന്ന ഇടത്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാനസികമായിട്ട് ഒരു സമൂഹത്തിനാകെ ഉണ്ടാക്കുന്ന ആഘാതം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഘാതം വളരെ വലുതാണ് മറ്റെല്ലാ പോലെ തന്നെ. പക്ഷേ നമുക്കിപ്പോൾ ഇത് പെട്ടെന്ന് ഒരു പ്രതിവിധി, ഇതല്ലാത്തെയുള്ള ഒരു പ്രതിവിധി ഇല്ല. ഈ പറയുന്ന ദുരിത ജീവിതം നയിക്കുന്ന ആളുകൾ തന്നെയും ഇക്കാര്യത്തിൽ അടച്ചുപൂട്ടലിന് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമൊന്നും ഉണ്ടാവുകയുമില്ല. എല്ലാവർക്കും ഇതിൻ്റെ ഗൗരവ സ്വഭാവം അറിയാവുന്നതാണ്. ഡോക്ടർ അമർ ഫെറ്റിൽ, എനിക്കറിയേണ്ടത് ഈ പറയുന്ന വകഭേദങ്ങൾ, ഈ ഡെൽറ്റ വകഭേദം വന്നു, അത് വല്ലാത്ത തോതിൽ പടരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് എന്നൊരു വകഭേദം കൂടെ വന്നിട്ടുണ്ട്. അത് ഇതിനകം 7 പേരെ ബാധിച്ചിട്ടുള്ളൂവെങ്കിലും അത് ഇതേക്കാൾ ഗുരുതരമായതാണ് എന്ന് കേൾക്കുന്നു. കേരളത്തിൽ വന്നു എന്നല്ല, രാജ്യത്താകത്ത് തന്നെയും അത് കേൾക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിഗുരുതരമായിട്ടുള്ള ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ വലിയ കുഴപ്പം ഇനി വരാനിരിക്കുന്നതേ ഉള്ളോ? അങ്ങനെയുണ്ടോ, അങ്ങനെ കാണുന്നുണ്ടോ? നമ്മൾക്ക് കോവിഡ് കഴിഞ്ഞ ഒന്നര കൊല്ലമുണ്ട്. കോവിഡ് എങ്ങനെയാണ് തടയുന്നത്, ഈ കൊറോണ വൈറസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അടുക്കുന്നത് പറയുന്നുള്ളത് അറിയാം. ആ പകർച്ചാ രീതി അടുത്ത 3 കാര്യങ്ങൾ ജനങ്ങളോട് സൂക്ഷിക്കാൻ പറ്റും. അതായത് ഒന്ന്, കൂടിയ സ്ഥലങ്ങൾ, രണ്ടാമത്തത് വെന്റിലേഷൻ ഇല്ലാതെ അടച്ചു കൂട്ടിയ സ്ഥലങ്ങൾ. അപ്പൊ അവിടെ കാറ്റോട്ടം ഉണ്ടാകും. ഒന്ന് ഓഡിയോ ഒന്ന് താങ്കൾ സംസാരിക്കുന്നതിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് താങ്കൾ നിർത്തി തുടങ്ങിയാൽ ശരിയാകുമായിരിക്കും. തുടരാമോ? നമ്മൾക്ക് ഈ പകർച്ചയെ പറ്റി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ക്ലിയർ ആയിട്ട് അറിയാം പകരുന്നുള്ളത്. ഇല്ല, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടർ അമർ ഫെറ്റിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു താങ്കൾ സംസാരിക്കുന്നത് ഈ അതിനകത്തുകൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് വന്നോളാം. ശ്രീ ദേവരാജൻ, താങ്കൾ നേരത്തെ സംസാരിക്കുന്നതിനിടയിൽ കട്ടായി പോവുകയായിരുന്നു. താങ്കൾക്ക് തുടരാം. താങ്കൾ എനിക്ക് പറഞ്ഞു വന്നത്, ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, ഈ ആകെ സമൂഹത്തിനാകെപ്പാടെ അല്ലെങ്കിൽ സാധാരണ ജീവിതം ജീവിച്ച ആളുകൾക്ക് താങ്ങാനാകാത്ത വിധമുള്ളൊരു മാനസിക പ്രയാസം, മാനസികമായുള്ള പ്രതിസന്ധിയിലേക്ക് അടക്കം ആളുകൾ പോകുന്നു എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. തുടരാമോ താങ്കൾക്കത്? വ്യക്തമായിട്ടും, കാരണം മാനസികമായ ആഘാതം, ഈ ഒന്നാമത് ജോലി നഷ്ടപ്പെട്ടു, രണ്ട് വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ നിത്യ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അതായത് അന്നന്ന് ജോലിക്ക് പോയി ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അനേകായിരം കുടുംബങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. അവർക്കൊക്കെ തന്നെ വരുമാനം നിലച്ചിരിക്കുന്നു. വരുമാനം നിലച്ചതോടുകൂടി സ്വാഭാവികമായിട്ടും അവരുടെ മറ്റാവശ്യങ്ങളൊക്കെ തന്നെ ആവശ്യങ്ങളോട് സന്ധി ചെയ്യുവാൻ അവർ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. വീട്ടുവാടകയായാലും ശരി, വസ്ത്രമായാലും ശരി, മരുന്നായാലും ശരി, കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായാലും ശരി, ലോൺ എടുത്തിട്ട് 2 ചക്രം വാങ്ങിച്ച ആളുകൾക്ക് അതിൻ്റെ EMI അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റു വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത്, മറ്റേതെങ്കിലും അസുഖമുള്ളവർ ഇത് മുഖാന്തിരം ആ അസുഖത്തിന്റെ ചികിത്സ നിർത്തിവെക്കുന്നത്, മാറ്റിവെക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ മുഖാന്തിരം നിരവധിയായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയിലേക്ക് മാറുന്നു, സ്ട്രെസ്സിലേക്ക് മാറുന്നു, അതുപോലെ തന്നെയുള്ള മറ്റനേകം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് സമൂഹം മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമൂഹവുമായി ഇടപെട്ട് ജീവിക്കാൻ കഴിയാത്ത ഏതൊരു സാഹചര്യവും അവനിൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ബോധ്യമായില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അതിന് നമ്മൾ നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് വരും ദിവസങ്ങളിലും ഒരു മാനസിക ആരോഗ്യമുള്ള സമൂഹമായി നമ്മുടെ സമൂഹത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അടിയന്തിരമായ പഠനങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തും രാജ്യത്തും ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അത് വളരെ പ്രധാനമായ വസ്തുതയായി ഞാൻ കാണുകയാണ്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും, ഇടത്തരക്കാരായ പല കുടുംബങ്ങളും കടം മേടിക്കുവാൻ കഴിയാത്ത ഒരു അഭിമാന പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പിടിച്ചു മുറുക്കി ജീവിച്ചു പോവുകയാണ്. അത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് നമുക്കറിയില്ല. അതൊരു വലിയ അപകടകരമായി ഒരു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്, അത് കൃത്യമാണ്. അതിനകത്തുണ്ട് ശ്രീ ചിത്രരഞ്ജൻ, താങ്കൾക്ക് കൂടെ ആ കാര്യം അങ്ങനെ തന്നെ സംബന്ധിക്കാവുന്ന അറിയാവുന്ന കാര്യങ്ങളാണ്. താങ്കൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ, താങ്കളാണെങ്കിലും ദേവരാജനാണെങ്കിലും ഒക്കെ ആളുകൾക്കിടയിൽ ഒഴുകി കുറെ കൂടെ കാര്യങ്ങളെല്ലാം നേർക്കുനേരം തന്നെയും അറിയുന്ന ആളുകളാണല്ലോ സാധാരണ ജീവിതക്കാർ, ജീവിതം നയിക്കുന്ന ആളുകളുടെ. ശ്രീ ചിത്രരഞ്ജൻ, ഇവിടെ കിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം അത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് നല്ല സ്നേഹം ആ നിലക്ക് നാട്ടുകാർക്കാകെ തന്നെയുമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കിറ്റ് കൊണ്ട് മാത്രം പരിഹരിക്കാനാകാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ കൊണ്ട് കടന്നു പോവുകയാണ്. ഇനിയും അങ്ങോട്ട് കുറേ കാലം ഒരുപക്ഷെ ഇത് വേണ്ടി വരും. നാളെ ഇപ്പോൾ ലോക്ക്ഡൗണ്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ലോക്ക്ഡൗണിൽ ഇളവുകൾ വരുത്തിയാൽ പോലും ആളുകൾ നേരിടുന്ന, പ്രത്യേകിച്ചും വീടകങ്ങൾക്ക് സ്ത്രീകളടക്കമുള്ള ആളുകൾ എല്ലാവരും നേരിടുന്ന ഈ മാനസികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയെ, സാമ്പത്തികമായ സംഗതികളോട് ചേർന്ന് നിൽക്കുന്ന ഈ മാനസിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ താങ്കൾ അടക്കമുള്ള ആളുകൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അങ്ങനെ തന്നെയും കൊണ്ടുവന്നിട്ടുണ്ടോ?
കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നമ്മൾ അറിയാത്ത വിധം പോകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ടോ ശ്രീ ചിത്തരഞ്ജൻ? ഇവിടെ ഈ വിഷയത്തിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യം ആർക്കുമില്ല. ബഹുമാനപ്പെട്ട ശ്രീ ദേവരാജൻ പറയുന്നതായാലും ഞാൻ പറയുന്നതായാലും ഒക്കെ വസ്തുതകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നം അതിന് നമുക്ക് ഒരിക്കലും ലാഘവത്തോട് കാണാൻ കഴിയില്ലല്ലോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ്. നേരിടുമ്പോഴോ ജനങ്ങളെ ഭയവിഹ്വലരാക്കുക എന്നുള്ളതല്ല, ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ കഴിയുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മാറണം. അതുകൊണ്ടാണ് സാധാരണ ജീവിതത്തിലേക്ക് എത്രയും വേഗതയിൽ ജനങ്ങളെ തിരിച്ചുകൊണ്ട് വരണം. ഈ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ അതിഥി തൊഴിലാളികൾ, ആ അതിഥി തൊഴിലാളികൾ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ, വാർഡ് അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ടാണ്? നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളായാലും നമ്മുടെ വ്യാപാര വാണിജ്യ മേഖലയിലായാലും അവരുടെ സാന്നിധ്യം പറഞ്ഞ പ്രധാനപ്പെട്ടതാണ്. അതിന് സ്തംഭനം വന്നുകൂടാ. നമുക്ക് നിർമ്മാണ മേഖലയിലേക്ക് കടക്കണം. നിർമ്മാണ മേഖലയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിവിധതരം മെറ്റീരിയൽസ് അവിടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ തൊഴിലെടുക്കുന്ന ആൾക്കാർ ഈ നിർമ്മാണ മേഖലയിൽ വരുന്ന പണത്തിൻ്റെ ഒരു 80% നേരിൽ നമ്മുടെ മാർക്കറ്റുകളിലേക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ ചെറു കച്ചവടങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ പഴയ നിലയിലേക്ക് തിരിച്ചു വരണം. ഇവിടെ മോട്ടർ മേഖല നേരിടുന്ന പ്രതിസന്ധി രണ്ട് രൂപത്തിലാണ്. ഒന്നൊരു വരുമാനമില്ലാത്തതിൻ്റെ, മറ്റൊന്നെന്താ, കേന്ദ്ര ഗവൺമെൻറ് അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൻ്റെ ഫലമായി 1 ലിറ്റർ ഡീസലോ 1 ലിറ്റർ പെട്രോളോ ഉപയോഗിച്ച് ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ചാർജ് വെച്ചുകൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നമുണ്ട്. അത് മറുഭാഗത്ത്, അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ചിത്രരഞ്ജൻ, അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില തൊഴിൽ മേഖലകളെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അല്ലെങ്കിൽ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, സാധാരണ ആളുകൾ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, പ്രത്യേകമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ആലോചനകൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ? സരീഷ്, തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരാൻ ആഗ്രഹിച്ചത്, ആദ്യം ഞാനൊരു ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞാൻ രണ്ടാം ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രൂക്ഷമായ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സർക്കാരിൻ്റെ ഇടപെടൽ, അതാണ് ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 1ാം ബഡ്ജറ്റ്, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ 1ാം ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കഴിഞ്ഞ 1ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 5ാം വർഷത്തെ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരുന്ന വികസന കാര്യങ്ങളടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ഈ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് 2ാം കോവിഡിൻ്റെ വ്യാപനവും 3ാമതിൻ്റെ ഭീഷണിയും കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എന്തെല്ലാം ആശ്വാസം അവർക്ക് കൊടുക്കാൻ കഴിയും? അതോടൊപ്പം തന്നെ 3ാം കോവിഡിൻ്റെ വരവിനെ നമുക്ക് തടയാൻ കഴിയുന്ന നിലയിൽ ആരോഗ്യ മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്തുവാൻ കഴിയും? ഇത് വളരെ കൃത്യമായി അതിൻ്റെ ഭാഗമായിട്ടാണ് 8,700 കോടി രൂപ. ആ 8,700 കോടി രൂപ എന്ന് പറയുന്നത് കിറ്റും പെൻഷനും മാത്രമല്ല, വിവിധങ്ങളായ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ എടുക്കുകയാണ്. ഒന്ന്, ചെറു കച്ചവടക്കാർ അവരെടുത്തിട്ടുള്ള വായ്പകൾ, ആ വായ്പകളുമായി ബന്ധപ്പെട്ട് അവരുടെ പലിശക്കടക്കം മൊറോട്ടറിയും കൊടുക്കണം. അതെ, അതുപോലെ ചെറു കച്ചവടക്കാർ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ വായ്പയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് പലിശ വായ്പയൊക്കെ ഇളവ്, അതുപോലെ തന്നെ മൊറോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായങ്ങൾ, ഇതെല്ലാം കൊടുക്കാനും അവർക്ക് ചെറുകിട വായ്പകൾ, പലിശരഹിത വായ്പകൾ അടക്കം കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടലുണ്ടാകണം. ശരി, ശരി. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീ ഡോക്ടർ അമർ ഫർഖല നമ്മളോടൊപ്പം സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വന്നോളാം ശ്രീ ചിത്രരഞ്ജൻ. നിശ്ചയമായിട്ടും ഈ ബജറ്റിൽ അടക്കം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആ നിലക്ക് തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡോക്ടർ അമർ ഫർഖൽ, താങ്കൾ നേരത്തെ സംസാരിച്ചു വന്ന തുടരാമോ? ഈ വകഭേദങ്ങളൊക്കെ കൂടുതൽ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ദീർഘകാലത്തേക്ക് അതിദുരിതം പിടിച്ചൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും എന്നാണോ ഇപ്പോൾ വിചാരിക്കേണ്ടത്?
ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്കത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പോസിബിലിറ്റി ആയിട്ട് മനസ്സിൽ വെക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം കോവിഡ് പകരുന്ന രീതികൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു വന്നതാണ്, കോവിഡ് പകരുന്ന രീതികൾ നമുക്കറിയാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്രൗഡഡ് സ്ഥലങ്ങളും അടഞ്ഞ സ്ഥലങ്ങളും ഇടിഞ്ഞ സ്ഥലങ്ങളിലും ആൾക്കാർ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോ ഇപ്പോഴത്തെ വേരിയന്റ്, ഡെൽറ്റ വേരിയന്റ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ള വേരിയന്റിന്റെ ഒരു പ്രത്യേകത, അതിന് പകർച്ചാ സാധ്യത കൂടുതലുണ്ട്. ഇങ്ങനെ വകഭേദങ്ങൾ വന്നതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അതിന് ശേഷം വന്നൊരു വേരിയന്റും അതിന് ചിലപ്പോൾ പകർച്ചാ സാധ്യത എത്രയാണുള്ളത് ചിലപ്പോൾ നേരത്തെ ഉള്ള പോലെ തന്നെ കാണും. പക്ഷെ അതിന് കുറച്ചും കൂടെ കൂടുതൽ അസുഖം ഉണ്ടാക്കാം എന്നുള്ള ഒക്കെയാണ് അനുമാനങ്ങൾ, ആദ്യത്തെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള അനുമാനം. അപ്പൊ ഇത് അങ്ങോട്ട് പോകുന്നതോറും ഇങ്ങനെ പകർച്ചാശേഷിയുള്ള വൈറസുകൾ വന്ന് 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 ചിലപ്പോൾ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമിനകത്ത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനും ചിലപ്പോൾ വരാം. ചിലപ്പോൾ അതേസമയം വൈറസ് വീര്യം കുറഞ്ഞ് കുറഞ്ഞ് അത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാത്ത വിധത്തിൽ പോകാം. ഇത് നമുക്ക് പ്രഡിക്ഷൻ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ ഞാൻ ഇന്ന് കണ്ട ഒരു കാഴ്ചയിലേക്ക് ഞാൻ ഒന്ന് ഓർമ്മിക്കട്ടെ. അതായത് ഒരു ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഷോപ്പിന്റെ അടുത്ത് ചെന്ന് ഒരു ചെറിയ കോപ്പറേറ്റീവ് സൂപ്പർ മാർക്കറ്റ് കോപ്പറേറ്റീവ് സ്റ്റോറാണ്. അപ്പൊ അടഞ്ഞു കിടക്കുന്നു, അടഞ്ഞാണ് ഇരിക്കുന്നത്, ഡോറൊക്കെ അടഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉള്ളില് ചെറിയൊരു സ്ഥലത്തിനകത്ത് എനിക്ക് തോന്നുന്നു 10-30 ആൾ അതിനകത്ത് കാണും. അപ്പൊ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന എല്ലാവരും അതിനകത്ത് ഷോപ്പിംഗ് നടത്തുകയാണ്. അപ്പൊ അത് കാണിക്കുന്നത് നമ്മളിപ്പോ ഈ എന്തുകൊണ്ടാണ് ലോക്ക്ഡൌൺ ചെയ്യുന്ന പറയുന്നത്. ലോക്ക്ഡൌൺ എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ അടച്ചുപൂട്ടിയിടുന്നുള്ള അല്ല ലക്ഷ്യം. ലോക്ക്ഡൌണിന്റെ ലക്ഷ്യം ഈ സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. സ്വമേധയാ വിടുമ്പോൾ ആ സമ്പർക്കം ആരും നിയന്ത്രിക്കുന്നില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ ഉണ്ടായിട്ട് പോലും വളരെ പരിമിതമായ ജീവനക്കാരെ കൊണ്ട് വൻകിട ഓഫീസുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന ആൾക്കാർ അത്യാവശ്യം കൊണ്ടാണ് സ്ഥിതി സമ്മതിച്ചു. പക്ഷെ ഈ ഈ വൈറസ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മിക്കലില്ല. ആ ക്രൗഡ് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടായിട്ട് ഇപ്പോൾ ആദ്യത്തെ 5 പേര് കയറി അവരിറങ്ങിയിട്ട് അടുത്ത ആളെ കയറ്റുക. അപ്പൊ ആ രീതിയിൽ സ്വന്തമായിട്ട് ഒരാൾ നിർത്തിയിലെ തന്നെ സ്വന്തമായി പുറത്ത് വെയിറ്റ് ചെയ്ത് ആ ഉള്ളിലുള്ള കുറച്ച് പേരെ ഇറങ്ങിക്കോട്ടെ എന്നിട്ട് പിന്നെ മേടിക്കാം എന്നാരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോ നമ്മൾക്ക് ഇത്രയും 1.5 കൊല്ലത്തെ പരിചയമുണ്ട്. ഇതിനെ കൊണ്ട് വരാവുന്ന ദോഷങ്ങൾ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയധികം കുടുംബങ്ങളിൽ മരണവും മറ്റു ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിൽ പല സ്വന്തം അടുത്ത് പരിചയമുള്ളവരെങ്കിലും ഈ ദുരിതങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു ഇൻഡിവിജ്വൽ കെയർഫുൾ, അത് ഡോക്ടർ അമർ ഫെറ്റിൽ അവിടെ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു സംവിധാനങ്ങളുടെ കുറ്റം പറയുക എന്നതല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മറ്റൊരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം, അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കി ചോദിക്കുന്നതേ ഉള്ളൂ, അത് ബോധവൽക്കരണം സ്വാഭാവികമായിട്ടും അവരവരുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ രോഗത്തിനെതിരായിട്ട് ഒരു ബോധവൽക്കരണം നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ഒരുപക്ഷെ മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം ഈ രോഗത്തിനകത്തുകൂടെ, ഈ വൈറസിനിടയിൽ കൂടെ ജീവിച്ചു പോകേണ്ടുന്ന ആളുകൾക്ക്, കേരളത്തിലെ മനുഷ്യർക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകണം ഇതിനിടയിലൂടെ എന്നൊരു യഥാർത്ഥ ബോധവൽക്കരണം നടത്താൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ? അത് എനിക്ക് തോന്നാതെ ഞാൻ യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ബോധവൽക്കരണം ഒരു രോഗം ആദ്യമായിട്ട് ആരും കേൾക്കാത്ത ഒന്നും വരുമ്പോഴേക്കും ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്വാഭാവികമായിട്ടും ആരോഗ്യവകുപ്പ് ഇതിനെപ്പറ്റിയുള്ള അത്യാവശ്യ അറിവുകൾ കൊടുക്കുകയും അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ആദ്യം നടത്തുന്നു. പക്ഷെ ഇതിപ്പോ പുതിയതല്ല, 1.5 കൊല്ലമായി. അപ്പൊ ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്കാണ്. ഇപ്പൊ പത്രമാധ്യമങ്ങളും ടി വി റേഡിയോ മാധ്യമങ്ങൾ വളരെ മാതൃകാപരമായ രീതിയിൽ എല്ലാ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ സെൻസേഷണലിസം ഇല്ലാതെ വളരെയധികം ആൾക്കാരെ പഠിപ്പിക്കുന്ന രീതിയിലും ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു ഹ്യൂമൻ എലിമെന്റ് ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഇങ്ങനെ നമ്മളിപ്പോ ടി വി ചാനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആകാശവാണിയിൽ ഒരു ബുള്ളറ്റിൻ ആകില്ല ഒരു ചർച്ചാ പരിപാടി ആയിക്കോട്ടെ, അപ്പൊ അവിടെയെല്ലാം നോളജ് അറിവ് എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് പോകുന്നുണ്ട്. അത് വളരെ ഈസിയാണ് പോകാൻ, കാരണം കേട്ടിരിക്കുന്നവർ കുറച്ച് അറിവ് കിട്ടി. ആ കോവിഡ് ഇങ്ങനെയാണ്, വകഭേദം വന്നു, വാക്സിൻ ഉണ്ട്, മുതലായ അറിവുകളെല്ലാം കിട്ടുന്നു. ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവബോധമാണ്, അല്ലെ ആറ്റിറ്റ്യൂഡ്. ഈ കേട്ട കാര്യങ്ങൾ എനിക്ക് പ്രസക്തമാണ്, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഫീലിംഗ് ജനറേറ്റ് ചെയ്യുക കുറെ കൂടെ പാടാണ്. അതിൽ കേൾക്കുന്ന ആളുടെ ബ്രെയിനും മനസ്സുമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന, നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു ലിമിറ്റ് വരെ കൊടുക്കാം, സാച്ചുറേറ്റ് ചെയ്യാം. എത്ര സാച്ചുറേറ്റ് ചെയ്താലും ഈ കേൾക്കുന്ന ആളുടെ മനസ്സിനകത്താണ് ഇത് എനിക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ള തീരുമാനം വരേണ്ടത്. അത് നമുക്ക് അടിച്ച് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ബേസ് ചെയ്താണോ പ്രാക്ടീസ് മാറേണ്ടത്, പെരുമാറ്റം. അപ്പൊ പെരുമാറ്റം വരുന്ന ആറ്റിറ്റ്യൂഡ് വന്നാൽ മാത്രമേ പ്രസക്തി ഉണ്ട് എന്ന് ഓർത്തിട്ട് നെക്സ്റ്റ് ടൈം കടയിൽ പോകുമ്പോൾ ആകെ കടയിൽ അത്യാവശ്യം കയറാതിരിക്കുക, അല്ലെങ്കിൽ ചെന്നിട്ട് ഇറങ്ങുമ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക, ആരും നിർബന്ധിച്ചില്ലെങ്കിലും കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ക്രൗഡ് കുറഞ്ഞിട്ട് കയറുക. ചെറിയ ഇടവേളയിലേക്ക് പോകണോണ്ട് ചെറിയ ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടത് അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് വരാം. അത് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്നാണ് നമുക്ക് ചർച്ച പുനരാരംഭിക്കേണ്ടി വരിക. അതായത് ഈ അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവന്റെ വിലയുള്ള അവബോധം നമ്മുടെ ഉള്ളിലേക്ക് ഈ കാര്യത്തെക്കുറിച്ച് എടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ദുരിത കാലത്തെ നമുക്ക് കടന്നു പോകാൻ സർക്കാരും മറ്റ് സംവിധാനങ്ങളും വേണ്ടതെല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെയും അവരവർ ഈ കാര്യങ്ങളെ ആ നിലക്ക് ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ
അപകടമില്ലാതെ കടക്കാൻ പറ്റൂ എന്നാണ് അതിന്റെ ആകത്തുക. ഞാൻ വളരെ പെട്ടെന്ന് വരാം മൂന്ന് അതിഥികളിലേക്കും ഇടവേളക്ക് ശേഷം. ദേവരാജൻ, ഇവിടെ ഐ സി യു ഉപയോഗം 60% താഴെയാകണം, ഒരാഴ്ച ടി പി ആർ 15% താഴെ വരണം, പുതിയ കേസുകൾ 7 ദിവസം തുടർച്ചയായി കുറയണം എന്നൊക്കെ ചില ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ പിൻവലിക്കണമെങ്കിൽ സർക്കാരിനും ആരോഗ്യ വിദഗ്ധർക്കുമൊക്കെ. പക്ഷേ അത് മുഴുവനായിട്ടും അച്ചീവ് ചെയ്തിട്ടല്ല ഈ ലോക്ക്ഡൌൺ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, പൂർണ്ണമായിട്ടും അല്ലെങ്കിലും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ അമർ ഫെറ്റിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കുറേയേറെ വർഷങ്ങളിലേക്ക് തന്നെയും ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെയൊക്കെ പോകേണ്ടുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടാകും. ഇത്തരം കാര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നതല്ലാതെ ലോക്ക്ഡൌൺ മാറ്റിയിട്ട് പഴയതുപോലെ ജീവിക്കണം എന്ന ആഗ്രഹവുമായിട്ട് നിൽക്കുന്നതല്ലേ പ്രയാസകരമാവുക? നമ്മൾ നമ്മുടെ ആളുകളോട് പറയേണ്ടത് ഇങ്ങനെ തന്നെയായിരിക്കും ജീവിക്കേണ്ടി വരിക, ഇതോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നതാകില്ലേ നല്ലത്? അടച്ചുപൂട്ടലിനോട് പൊരുത്തപ്പെടാൻ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ അവബോധം ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ മാസ്ക് ധരിച്ചും അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾ നോക്കുക, ഈ കോവിഡ് വൈറസ് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെട്ടാൽ പോലും മാസ്ക് ധരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പൊ മാസ്ക് ധരിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കുക, കൈ കഴുകുക, അതുപോലെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ശീലമാക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റുകൾക്കും, ഇപ്പം ഡൽഹിയില് നമ്മൾ കണ്ടു, യൂറോപ്പിലെ പല രാജ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടതും, ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അവര് വാഹനങ്ങളിൽ വന്ന് തെരുവുകൾ ശുചീകരിക്കുന്നു, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ തന്നെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഒരു രോഗത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം ജനങ്ങൾക്ക് നൽകുകയും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമെന്നുള്ള ബോധം ഉണ്ടാക്കുകയും എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഈ അവബോധത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ജനങ്ങൾ മാത്രം അവബോധം ഉണ്ടാകണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കണം, അവർ ജോലി ചെയ്യണം, പുറത്തു പോകണം. ഇത് ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ, ഈ ചിത്രജ്ഞത ഇവിടെ ഉണ്ടല്ലോ, ഈ പ്രഖ്യാപനങ്ങൾ കടലാസ് പുലികളായി തന്നെ തുടർന്നിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് പ്രവാസികൾക്ക് 100 കോടി രൂപയുടെ ഒരു വായ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് മേടിക്കാൻ ബാങ്കിൽ പോകണ്ടേ? ഇപ്പോൾ ചെന്നാൽ ഏത് ബാങ്കാണ് കൊടുക്കുക? ഇപ്പോൾ തന്നെ ആഴ്ചയിൽ 3 ദിവസമാണ് ബാങ്ക് തുറക്കുന്നത്. തുറക്കുന്ന ബാങ്കുകളെ ഡിപ്പോസിറ്റും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവലും അല്ലാതെ മറ്റൊന്നിനും വേണ്ടി ബാങ്കിനകത്തേക്ക് പോകാൻ പോലും നമുക്ക് കഴിയില്ല. ഉള്ള ഒരു FD പോലും നമുക്ക് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് പല ബാങ്കുകളിൽ. അപ്പൊ ആ അർത്ഥത്തില് ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി ഉണ്ടാകേണ്ടിയിരിക്കും. അതിനുകൂടി നമ്മൾ മുൻകൈയെടുക്കണം. അതൊരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്, അല്ലാതെ അത് ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായി നമ്മൾ ചുരുക്കാനും പാടില്ല. ആ അർത്ഥത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ജനങ്ങൾക്ക് അത് അനുഭവവേദ്യം കൂടിയാകണം. അത് ആരോഗ്യമായാലും ശരി, ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായാലും ശരി, ജനങ്ങൾക്ക് കൂടി അത് അനുഭവവേദ്യമാകുന്ന ഒരു തലത്തിലേക്ക് മാറണമെങ്കിൽ അവിടെ ഗവൺമെന്റിനും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാനും ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുശക്തമായ ഒരു ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം എന്നാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രണ്ടാം സർജറിയിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ബഹുമാന്യനായ ഡോക്ടറിനോട് യോജിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആദ്യകാലത്ത് രോഗികളെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവരെയൊക്കെ തന്നെ വീടുകളിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ മുറിയും ഒരു ശുചിമുറിയും മാത്രമുള്ള ഒരു വീട്ടില് ഉള്ള മറ്റുള്ളവർക്ക് കൂടി നമ്മൾ അറിയാതെ ഈ രോഗം പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്, അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രോഗം നമ്മൾ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു വ്യാപനം ഉണ്ടാകും. രണ്ട്, പേടിപ്പിക്കുന്ന കണക്കല്ലേ സനീഷ ഓരോ ദിവസവും പുറത്തു വരുന്ന മരണസംഖ്യ എന്ന് പറയുന്നത്. നമ്മളൊക്കെ തന്നെ ഇപ്പം മൊബൈൽ രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്കോ വാട്സപ്പോ തുറക്കാൻ സത്യത്തിൽ ഭയപ്പെടുകയാണ്. സുഹൃത്തുക്കൾ നഷ്ടപ്പെടുന്നു നമുക്ക് ഓരോ ദിവസവും, ചെറുപ്പക്കാരാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തര്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ട്, കോളേജിലും സ്കൂളിലും കൂടെ പഠിച്ചവരുണ്ട്, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ അടുത്ത നിമിഷം ഇല്ലാതാകുന്ന ഒരു ചിത്രമാണ് ഓരോ ദിവസവും രാവിലെ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയോ നമ്മുടെ ചികിത്സയിലും പിഴവ് വരുന്നു എന്നല്ലേ അതിനർത്ഥം? അതാണ്, അത് അത്തരം പ്രശ്നങ്ങളുണ്ട് ശ്രീ ചിത്രഞ്ജൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഷ്ട്രീയമായുള്ള തർക്കത്തിന്റെ കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല താങ്കളും അത് സൂചിപ്പിച്ചു രാഷ്ട്രീയമായി ഈ പറയുന്ന, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഈ ഒന്നും ശരിയാകില്ല എന്ന അതികഠിനമായുള്ള നിരാശ നമ്മുടെ ആളുകൾക്കകത്ത് കയറിക്കൂടിയാൽ ശ്രീ ചിത്രഞ്ജൻ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ അത് പൊട്ടിത്തെറിക്കുക എന്നതുണ്ടാകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയുക നമ്മൾ ഇത്രയും വലിയ മനപ്രയാസം ആളുകളുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലെന്ന്. ശരിയാണ്, നിശ്ചയമായിട്ടും സർക്കാർ ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അവ സമയബന്ധിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ
പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടെ നടക്കുന്നുണ്ടോ ശരിക്കും? ശ്രീ ചിത്തരഞ്ജൻ, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ മേഖലയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പുനരുജ്ജീവനത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അതിനനുസരിച്ചുള്ള വിവിധങ്ങളായ പദ്ധതികൾ തയ്യാറാക്കുന്നു. പക്ഷേ ഇത് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ പ്രായോഗിക തലത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഗവൺമെൻറ്, ഇപ്പോൾ ഇവിടെ സഹാബ് ദേവരാജൻ പറഞ്ഞു ബാങ്കുകളുടെ ബുദ്ധിമുട്ടുകൾ. ഇത് ബാങ്കുകളിൽ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എന്താ പ്രശ്നം? സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ വളരെ പരിമിതമായ എണ്ണമാണ്. ജോലി സമയത്തിൻ്റെ കാര്യത്തിനകത്തുണ്ട്. ആൾക്കാർ സാമൂഹ്യ അകലം പാലിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളതും, നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്ന് തന്നെ അതിനൊരു സൂചന വന്നിട്ടുണ്ടല്ലോ, ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിനകത്ത് ഒരു ഇളവ് വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വെളിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിച്ച് അതുവഴി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് പോകണം. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്, വ്യക്തികൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പം ഞാനൊറ്റ ഉദാഹരണം പറയാം. ഈ ശനിയും ഞായറും ലോക്ക്ഡൗൺ കുറച്ചുകൂടി ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് വെള്ളിയാഴ്ച ഒരു ചെറിയ ഇളവ് എന്നുള്ള നിലയിൽ പറഞ്ഞില്ലെങ്കിലും ശനിയും ഞായറും ലോക്ക്ഡൗൺ ഇച്ചിരി കൂടെ രൂക്ഷമായിരിക്കും എന്ന് വന്നപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ് ആ കിട്ടിയ അവസരത്തെ പ്രയോജനപ്പെടുത്തിയെന്ന് ഓരോ സ്ഥലത്തും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. കാരണം ഒരാൾ കടയിലേക്ക് പോയി സാധനം വാങ്ങിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ ഒരാൾ പോയി ഒരു കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യേണ്ട സ്ഥലത്ത് മൂന്ന് നാലു പേരായി പോകുക, അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളിലും മറ്റു ഘടകങ്ങളിലും നമ്മൾ വെച്ചിട്ടുള്ള സാമൂഹിക അകലത്തെ എല്ലാം ലംഘിച്ചുകൊണ്ട് കൂട്ടം കൂടുക, വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ ഒരേ സമയത്ത് വന്ന് ബ്ലോക്ക് സൃഷ്ടിക്കുക, ഇത് അവിടെ അവിടെ ചിത്രരഞ്ജന, എനിക്കൊരു ചോദ്യമുണ്ട്. അത് നേരത്തെ പല തരത്തിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച, ഇതുമായി വിമർശനങ്ങളുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. താങ്കൾ ഇപ്പോൾ ഉദാഹരിച്ച ഈ കാര്യം, ശനിയും ഞായറും കൂടുതൽ കാർക്കശ്യത്തോടെ ലോക്ക്ഡൗൺ നടപ്പാക്കുന്നു, സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച ഇളവ് കിട്ടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരികയല്ലേ ചെയ്യുക എന്നത് വളരെ സാധാരണമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ആളുകൾ എത്രയോ ദിവസങ്ങളായിട്ട് വീടുകളിൽ ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ ഒരു ദിവസം ഇളവ് കിട്ടുമ്പോൾ ആളുകൾ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ഇറങ്ങും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഈ ശനിയും ഞായറും കാർക്കശ്യത്തോടെ നടപ്പാക്കുക, മറ്റു ദിവസങ്ങളിൽ കുറച്ച് കാർക്കശ്യം കുറഞ്ഞ് നടപ്പാക്കുക, ഇത് യഥാർത്ഥത്തിൽ ദോഷമല്ലേ ചെയ്യുക? ഈ കാർക്കശ്യ ദിവസങ്ങളെ അല്ലെ കാർക്കശ്യം അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ കുറച്ച് ആളുകൾക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു നില സ്വീകരിക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം ഞാൻ താങ്കളോട് ഉന്നയിക്കുകയാണ്. ഡോക്ടർ അമർ ഫെറ്റലിനോട് ഞാനത് ചോദിക്കും, എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ തത്വമെന്ന്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, എല്ലാ ദിവസവും ഒരുപോലെ ഇളവുകൾ കൊടുക്കുകയാണെങ്കിൽ ആളുകൾ കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് റിലാക്സ്ഡ് ആവില്ലേ? എല്ലാ ദിവസവും നമ്മുടെ സ്റ്റേറ്റിൽ ഇളവുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ സ്റ്റേറ്റിലെ പൂർണ്ണമായും ആരെയും ബന്ദികളാക്കി എങ്ങും വെക്കുന്നില്ല. നമ്മളൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണമല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ജനങ്ങൾക്കെല്ലാം ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന നിലയിൽ അവരുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനോ കഴിയുന്നിടത്തൊന്നും ഒരു നിയന്ത്രണം വരുത്തിയിട്ടില്ല. പക്ഷെ അതെല്ലാം വസ്തുതാപരമായിരിക്കണം. ഇപ്പോൾ ഒരു യാത്രയാണെങ്കിൽ അവരൊരു സാക്ഷ്യപത്രം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കടകളിൽ പോകുന്നു, അങ്ങനെയാണെങ്കിൽ എന്തിനു പോകുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ റേഷൻ കടയിൽ പോകുന്നു, ആർക്കും പോകേണ്ടതൊന്നും തടഞ്ഞിട്ടില്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ പൂർണ്ണമായി വീടിനകത്ത് അടച്ചിരിക്കുക എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം, നിയന്ത്രണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായിട്ടുണ്ടോ? നമ്മൾ യാഥാർത്ഥ്യത്തോട് ചിന്തിക്കൂ, അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ വലിയ തോതിലുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചിടുന്നതിൻ്റെ ഫലമായി, തൊഴിലിന് പോകാൻ കഴിയാത്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതായി കാണാനും കഴിയില്ല. ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? പൂർണ്ണമായും ആരും വെളിയിൽ പോകാതെ തന്നെ രണ്ട് ദിവസക്കാലം പൂർണ്ണമായും ഇതിനോട് സഹകരിക്കണം എന്ന നിലയിൽ പറയുന്നത് അതിൻ്റെ മുമ്പത്തെ ദിവസം എല്ലാവരും കൂടെ പൊയ്ക്കോളാനല്ല. ഒരു ഇളവും വരുത്തിയിട്ടില്ല, വെള്ളിയാഴ്ച ഒരു ഇളവും വരുത്തിയിട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ച ഒരു ഇളവ് വരുത്താതെ തന്നെ ജനങ്ങൾ പുറത്തേക്ക് വരികയാണ്. നമ്മൾ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
ഈ നമ്മുടെ ആൾക്കാരുടെയിൽ അടക്കം കുറച്ചുകൂടി അവബോധം പിന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീ ദേവരാജൻ അടക്കം സൂചിപ്പിച്ചൊരു പ്രശ്നമുണ്ട്. നമ്മളിതിന് പ്രകടനമോ അല്ലെ പ്രവർത്തനങ്ങളോ ഒന്നും ആരും നടത്താഞ്ഞിട്ടാണോ? ഇത്രയധികം ത്രിതല സംവിധാനം ഫലപ്രദമായിട്ടുള്ള സ്റ്റേറ്റ്, വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികളടക്കം നിരവധിയാകുന്ന ഈ ചെറുപ്പക്കാർ രാഷ്ട്രീയ ഭേദമന്യേ അവർ വാളണ്ടിയർ സേവനം നടത്തുന്നു, ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു, മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചില അവിടെ പോയി അന്വേഷിക്കാൻ തയ്യാറാകുന്ന നിലയിൽ നൂറുകണക്കിന് വരുന്ന വാളണ്ടിയർമാർ രംഗത്ത് വരുന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരവസരം കിട്ടിയാൽ, ഒരു തക്കം കിട്ടിയാൽ വെളിയിലേക്ക് പോയി നാലഞ്ച് പേർ കൂട്ടം കൂടി നിന്ന് എവിടെയെങ്കിലും നിന്ന് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൂട്ടം കൂടണമെന്നുമുള്ള ആ പ്രവണത കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ നിലയിൽ ചിന്തിക്കുന്നവരുടെ എണ്ണവും നമ്മുടെ കേരളത്തിൽ കുറവല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതെ പോകാൻ കഴിയില്ലല്ലോ. പക്ഷെ അവരെല്ലാം പിടിച്ചുകൊണ്ട് പോയി 5000 5500 10000 വെച്ചിട്ടൊക്കെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. അവിടെ എല്ലാം പോലീസാണെങ്കിൽ പോലും അവരെ പറഞ്ഞു വിടുകയാണ്. വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഒരു പൊതുചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ജനങ്ങൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സഹകരിക്കാൻ തയ്യാറാകണം. മറുഭാഗത്ത് ജനങ്ങളുടെ ജീവിതം അതിന് പൂർണ്ണമായ ഒരു സ്തംഭനം വന്നുകൂടാ എന്ന ലക്ഷ്യത്തോടുകൂടെ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആശ്വാസ പദ്ധതികൾ അതെല്ലാം അതിവേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ഇന്നുള്ള ഈ ലോക്ക്ഡൗണിനകത്ത് കുറച്ചിളവ് വരുത്തുന്നത് കാര്യങ്ങൾ മുന്നോട്ട് വേഗതയിൽ പോകാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. കുറേ ആളെങ്കിലും ഇപ്പോഴും ഈ വിഷയത്തെ വളരെ ലളിതമായി ലാഘവത്തോടുകൂടെ കാണുവാൻ തയ്യാറാകുന്നുണ്ട്. ശരിയാണ്, ആ നിലയ്ക്ക് ആളുകൾ സ്വയം തന്നെയാണ്, താങ്കൾ എല്ലാവരും പറയുന്ന വസ്തുതയാണ്. അതായത് ഓരോരുത്തരും സ്വയം അവബോധം വരുത്തുക എന്ന് മാത്രമേ ഇതിനകത്തൊരു മാർഗമുള്ളൂ. കാരണം ഇത് കടന്നു പോകാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു അധികാരികളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. ഇങ്ങനെയാണ് നമ്മുടെ സാഹചര്യം. ഇത് കടക്കാൻ അങ്ങനെ തന്നെ ആ നിയന്ത്രണങ്ങൾക്കകത്തുകൂടെ കടന്നുപോയേ പറ്റൂ എന്നാണ് നില. ഡോക്ടർ അമർ ഫെറ്റിൽ, ഇവിടെ ഇതേക്കാൾ കടുത്തതായിരിക്കുമോ മൂന്നാം തരംഗം? നമ്മുടെ നിയന്ത്രണ സംവിധാനങ്ങളിൽ വീഴ്ച വരുമ്പോഴാണ് ഈ മൂന്നാം തരംഗമൊക്കെ ഉണ്ടാകുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ച് കനത്ത തോതിൽ തന്നെ ഇത് വന്നേക്കാമെന്ന്. നമുക്കങ്ങനെ വല്ലാത്ത തോതിൽ ഭയപ്പെടുത്തുന്ന ഇപ്പോൾ ഈ കടന്നുപോയ സെക്കൻഡ് വേവിനേക്കാൾ, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് വേവിനേക്കാൾ ശക്തമായിട്ടുള്ള തോതിൽ അങ്ങനെയൊരു അപകടകാലം വരാനിരിക്കുന്നുണ്ടോ? അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഇതിനകത്ത് ഈ ഹ്യൂമൻ സൈക്കോളജി സോ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഒരു സൂക്ഷിക്കുന്ന ഒരു പീരിയഡ്, അത് ഒരു മാസമായിക്കോട്ടെ, ഒന്നര മാസമായിക്കോട്ടെ, രണ്ടാഴ്ച ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഒരു സൂക്ഷിക്കുന്ന പീരിയഡ് കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി അവരവർ പാലിച്ചു പോകുന്നു. അത് ചിലപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് റൂള് പറഞ്ഞുള്ളതായിരിക്കണം, അല്ലെ തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട്, പലപ്പോഴും ആവർത്തിക്കുന്നു. അതായത് സെൽഫ് ലോക്ക്ഡൌൺ എന്നൊരു വാക്ക് ഒരിക്കൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മുടെ ന്യൂസ് ബുള്ളറ്റിൽ. സെൽഫ് ലോക്ക്ഡൌൺ, അതായത് ആരും നിർബന്ധിച്ചില്ലെങ്കിലും അവരവർ തന്നെ ഒരു വീണ്ടും വിചാരത്തോടു കൂടി പെരുമാറുക. ഇന്ന് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്നേ സ്ഥലത്ത് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്നേ കാര്യത്തിൽ ഞാൻ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല എന്നാണ് ആൻസർ എങ്കിൽ പോകാതിരിക്കുക. അതാണ് സെൽഫ് ലോക്ക്ഡൌൺ. അവിടെ പോലീസ് ഇല്ല, പട്ടാളം ഇല്ല, മറ്റ് വോളണ്ടിയർ സേന ഒന്നും ഇല്ലാതെ തന്നെ അവരവർ തീരുമാനം എടുക്കും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ മുമ്പോട്ട് ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ചിത്രരഞ്ജനാണ് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ജനങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തേ പറ്റൂ. കാരണം ആ ഒരു അവകാശങ്ങളുണ്ട് തീർച്ചയായിട്ടും. നമ്മൾക്ക് ഇതെല്ലാം ആരോഗ്യത്തിന് സംവിധാനങ്ങളെല്ലാം കൊടുക്കണം, ഇതെല്ലാം റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റിക്കകത്ത് ഇൻഡിവിജ്വലായിട്ട് റെസ്പോൺസിബിലിറ്റി അത് വളരെ വലുതാണ്. കാരണം ഒരാള് കെയർലെസ്സായി പെരുമാറുമ്പോൾ അത് വേറെ ആരുടെയോ മരണത്തിന് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കെയർലെസ് പെരുമാറ്റം, ഞാൻ ഇതോ ഇതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പെരുമാറിയാൽ ഏതോ ഒരാൾക്ക് ചിലപ്പോൾ മരണത്തിന് അത് ഇടയാക്കാം. കൂട്ടായിട്ട് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നുള്ളൊരു ഒരു ഫാക്ട് നമ്മൾ ആലോചിക്കണം. ഇന്ന് സൂക്ഷിക്കുന്ന ആൾക്കാർ ആരാണ്? ഒട്ടെങ്കിലും കോവിഡ് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് വന്ന അവരവർക്കോ അവരവർക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വന്നിട്ട് ആ അനുഭവം, ആ ടെൻഷനും ആ പ്രയാസവും ഒക്കെ അനുഭവിച്ച ആൾക്കാർ അവർ കുറെ കാലം സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പെരുമാറ്റം എല്ലാം കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും വളരെ റിലാക്സ് ആയിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ തേർഡ് വേവിനെ എങ്ങനെയാ കാണാമെന്ന്? തേർഡ് വേവ് വരുമ്പോഴേക്കും ഈ റിലാക്സേഷൻ കഴിഞ്ഞിട്ട് ഇനി ഇളവെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വലിയ സെഗ്മെന്റ് ആൾക്കാരുണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ എന്താണ്, പകർച്ചയുടെ നമ്പർ കൂടുന്നു. പകർച്ചയുടെ നമ്പർ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്പർ ഓഫ് കേസസ് കൂടുന്നു. പിന്നെ വൈറസിന്റെ ആ നേരത്തെ സ്ട്രെയിൻ അനുസരിച്ച് അത് ഉണ്ടാക്കുന്ന രോഗം കടുത്തതായിരിക്കുമോ ഇല്ലേ? ഇതുവരെ അങ്ങനെ കൂടുതൽ കടുത്ത രോഗം എന്നുള്ളതല്ല, പക്ഷെ നമ്പേഴ്സ് ആണ്. ഇപ്പൊ ആദ്യത്തെ വേവിലെല്ലാം 3 ഫിഗർ നമ്പർ, പിന്നെ സെക്കൻഡ് വേവിലെല്ലാം 4 ഫിഗർ നമ്പറിലോട്ട് കയറി.
തേർഡ് വേവ് വരുമ്പോൾ അതുപോലത്തെ നമ്പേഴ്സിലോട്ട് വരുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. ഒരറ്റത്ത് വാക്സിനേഷൻ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അത് നമുക്ക് എത്ര ആഗ്രഹിച്ചാലും സപ്ലൈസിന്റെ എണ്ണത്തിനോട് അത് ലിങ്ക്ഡ് ആണ്. ഇപ്പൊ നമ്മളൊരു ദിവസം 300,000 പേരെയൊക്കെ വാക്സിനേറ്റ് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു മാസം കൊണ്ട് ഏകദേശം 1 കോടി ആൾക്കാർ ആകുന്നേ ഉള്ളൂ, ഒരു ദിവസം മുടക്കമില്ലാതെ 300,000 പേർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ. അപ്പോ ഈ പകർച്ചയുടെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ വേവിന്റെ ആഘാതം കൂടും. ഹോസ്പിറ്റലൊക്കെ ആകേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ശതമാനം, മേ ബി അതിന്റെ ഒരു 5% ഒക്കെ ഐസിക്കാത്തൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ അപകടങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇപ്പോഴും ഇമ്മ്യൂൺ അല്ലാത്ത വലിയ സെഗ്മെന്റ് ആൾക്കാർ കേരളത്തിലുണ്ട്. നമ്മൾ നേരത്തെ അവബോധത്തെ പറ്റി പറഞ്ഞു. ഈ മാനസികമായിട്ട് ഈ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ തന്നെയും നമ്മളൊരു 2 വർഷത്തോളമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വരികയാണെങ്കിലും വ്യക്തികൾ അവരവരുടെ പ്രയാസങ്ങൾക്കകത്ത് കൂടെയാണല്ലോ പോകുന്നത്, ഈ കുടുംബങ്ങൾക്കകത്ത്, പ്രത്യേകിച്ചും സ്ത്രീകളും പോലുള്ള ഒരു സെഗ്മെന്റ്. നേരത്തെ പുറത്തൊക്കെ ഇറങ്ങിയും ഒന്നുകൂടെ റിലാക്സ്ഡ് ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന മനുഷ്യരടക്കം അകത്ത് വല്ലാത്ത തോതിൽ പെട്ടിരിക്കുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടുന്ന നിലയാണ്. ഈ പറഞ്ഞതെല്ലാം വസ്തുതയാണെങ്കിലും മാനസികമായിട്ട് ഓരോ വ്യക്തികളെയും ഈ നമ്മുടെ സമൂഹത്തെ ആകെ തന്നെയും ആ നിലക്ക് അഭിസംബോധന ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ആരോഗ്യ സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? അത് ആലോചിക്കുന്നുണ്ടോ? അതായത് എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് ധൈര്യം ചോർന്നു പോകുന്ന മനുഷ്യർക്ക് ഒപ്പം നിൽക്കാൻ ആ നിലക്കുള്ളൊരു സൈക്കോളജിക്കൽ ഒരു സുരക്ഷ കൂടെ കൊടുക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടോ? അത് നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആരോഗ്യ വകുപ്പിന്റെ ചില സംവിധാനങ്ങൾ പലർക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തതാണ്. ഇപ്പൊ ഉദാഹരണത്തിൽ, ഇപ്പൊ ഈവൻ ദിശ എന്നുള്ള നമ്പർ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതിനിപ്പോ അടുത്ത കാലത്ത് വളരെ ഷോർട്ടായിട്ടുള്ള 104 എന്നുള്ള നമ്പർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ദിശയിൽ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ട്, എനിക്ക് വല്ലാത്ത പ്രയാസം മനസ്സിൽ തോന്നുന്നുണ്ട്, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നുള്ള റിക്വസ്റ്റ് അതിന്റെ ദിശയിലെ കോൾ എടുക്കുന്ന ആളോട് പറയുകയാണെങ്കിൽ നമുക്ക് 1200 പേര് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് അവിടെ ഉണ്ട്. പക്ഷെ ആ സംവിധാനം ഇപ്പൊ തന്നെ വളരെയധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരമായി യൂസ് ചെയ്യുന്നവരായിരിക്കാം. കുറെ പേർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഇങ്ങനെ വിളിക്കാമെന്നും ഇത്ര ലളിതമായിട്ടൊരു സഹായം അവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. സോ അതൊന്ന്. രണ്ടാമത്തത്, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളോ അല്ലെ ചെക്കപ്പ് ഒരു റിസൾട്ട് കാണിക്കുക ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ടെൻഷൻ ആലോചിച്ച് സ്ട്രെസ് എടുക്കുന്നവർക്ക് വേണ്ടി അടുത്ത ആരോഗ്യ സംവിധാനം ഇപ്പൊ നടപ്പിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നടക്കുന്ന ഈ സഞ്ജീവനി ഹോസ്പിറ്റൽ ഇതാണ് കൺസൾട്ടേഷൻ, ടെലി കൺസൾട്ടേഷൻ. അപ്പൊ കുറെ ടെൻഷൻസ് അതിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഈ വിധത്തിൽ ആൾക്കാർക്ക് ഒരു മാനസിക സപ്പോർട്ട്. മൂന്നാമത് ഞാൻ മുമ്പോട്ട് നോക്കുന്നത് വെച്ചാല് ഒന്ന്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിനകത്ത് TVക്കും പിന്നെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുന്നവർക്ക് എല്ലാം അതിനകത്ത് പങ്കാളിയാകാം. കാരണം ഈ പറഞ്ഞ വളരെ ശരിയാണ്, ആൾക്കാർക്ക് മതിയായിട്ടിരിക്കുകയാണ്. ഈ മനസ്സിന് ഒരു എമൗണ്ട് ഓഫ് സ്ട്രെസ് വരെ എടുക്കും, അത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാം അല്ലെ. ഒരു സാധനം ലോഡ് ലോഡ് താങ്ങി താങ്ങി അത് വല്ലാണ്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ അത് വരുന്ന മുമ്പേ തന്നെ ഈ ആൾക്കാർക്ക് TVയൊക്കെ ഇപ്പോഴും ആക്സസ് ഉണ്ട്, ഫോണിൽ കളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിൽ കൂടെ മനസ്സിന് സപ്പോർട്ട് കൊടുക്കാവുന്നതും ഒരു ഷോക്ക് അബ്സോർബറോ ബഫറോ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഹാർട്ട് ടച്ചിങ്, അതായത് നമ്മുടെ ഹൃദയസ്പർശി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അങ്ങനത്തെ പ്രൊഡക്ഷൻസ്, കഴിവിന് യാതൊരു കുറവും കേരളത്തിലെ ടാലന്റ് എന്ന് വെച്ചാൽ അപാരമായ ടാലന്റ് നമ്മുടെ ഈ ഫീൽഡിലുണ്ട്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത ആൾക്കാർക്കൊക്കെ നല്ല ടാലന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഹാർനസ് ചെയ്യാൻ വേണ്ടി ഒരു സോഷ്യൽ സൈഡും കൂടെ, കാരണം കോവിഡ് ഇപ്പോൾ ഒരു രോഗം എന്നുള്ളത് മാറി, ഇറ്റ്സ് എ സോഷ്യൽ സിറ്റുവേഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു ടാലന്റ് സോഷ്യൽ സൈഡിൽ നിന്ന് ഇപ്പോ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാർനസ് ചെയ്ത് കൊണ്ടുവരികയും അതിനെ യൂസ് ചെയ്ത് മീഡിയയിൽ കൂടെ വന്നുകൊണ്ടിരുന്ന അത് കാണുമ്പോൾ പലരും പേഴ്സണലി ഐഡന്റിഫൈ ചെയ്യും. കാരണം ആ സ്ക്രീനിൽ കാണുമ്പോൾ അത് തന്നെയാണ് എന്റെ വീട്ടിൽ നടക്കുന്നത്, അപ്പൊ അവര് രക്ഷപ്പെടും, അപ്പൊ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് നമുക്ക് പതുക്കെ പതുക്കെ ആ സ്ട്രെസ് ഒന്ന് ഡിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കളയാൻ നമുക്ക് സാധിക്കും. അതെ, ആ നിലക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടെ നമ്മൾ നിശ്ചയമായിട്ടും പോകേണ്ടതുണ്ട്. അത് താങ്കൾ വിശദീകരിച്ചത് നന്നായി. ഡോക്ടർ അമർഫെറ്റിൽ ഒരു ഒറ്റ ചോദ്യം കൂടെ എനിക്ക്, ഞാൻ നേരത്തെ താങ്കളോട് അത് ഉന്നയിച്ചിരുന്നു. ഈ ഡെൽറ്റ വകഭേദം വന്നത് ഒരാളിൽ നിന്ന് 5 മുതൽ 10 ആളുകളിലേക്ക്, 5 മുതൽ 10 വരെ ആളുകളിലേക്ക് പകരും രോഗം വ്യാപിപ്പിക്കും എന്നാണല്ലോ കേട്ടത്. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കേട്ടു. ഈ ഡെൽറ്റ പ്ലസ് എന്ന് കൂടെ ഇന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ രാജ്യത്താകെ 7 കേസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും അത് കുറെ കൂടെ തീവ്രമായ വകഭേദമാണെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അത് കൂടുതൽ അപകടമുണ്ടാക്കുന്ന നിലക്ക് എത്തുമോ? ഇപ്പൊ വളരെ ചെറിയ നമ്പറിനാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ഒക്കെ കണ്ടിട്ടുള്ളത്. കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ഉണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എപ്പോഴും നമ്മളിപ്പോ പണ്ടത്തെക്കാളും വളരെയധികം ഈ ജീനോമിക് സ്റ്റഡീസിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ മുതിർന്നവർക്ക് പോയിട്ട് ഇനി കുട്ടികളിലാണെങ്കിൽ പോലും ജീനോമിക് സ്റ്റഡി നോക്കിയിട്ട് ഇത് പ്രതീക്ഷിക്കാത്ത ടാർഗറ്റ് ഗ്രൂപ്പ്, ഇപ്പൊ നമ്മളെപ്പോഴും മുതിർന്നവരല്ല കുട്ടികളിലേക്ക് ഇത് പോകുന്നുണ്ടോ, അങ്ങനെ ഒരു കോവിഡ് പോസിറ്റീവ് ആകുന്ന വ്യക്തികൾ കൂടുതൽ ഡിഫറെന്റ് ടാർഗറ്റ് ഗ്രൂപ്പ്സിൽ ഈ ജീനോമിക് സീക്വൻസിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇത് എവിടെ വരെ എത്തിയെന്ന് ഒരു ഒരു കുറച്ചെങ്കിലും ഒരു സിഗ്നിഫിക്കൻ നമ്പറിന് അനലൈസ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും. വളരെ ചെറിയ നമ്പേഴ്സ് വെച്ചിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ പ്രയാസമാണ്.
സോ അതിനുവേണ്ടി കൂടുതൽ നമ്പറിനെ ഈ വിധത്തിലുള്ള ടെസ്റ്റിങ്ങിന് സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് അതും കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഒരു ഡയറക്ഷൻ ആ രീതിയിലാണ് നമ്മൾ നീങ്ങുന്നത്. സോ ദാറ്റ് നമുക്കത് കണ്ടുപിടിക്കാനും വേണമെങ്കിൽ അത് കൂടുതൽ വ്യാപകമായി പോകുന്നുള്ളത് വസ്തുത ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ പറയുന്ന വെച്ചാൽ അത് തെളിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ പൊതുവെ റൂമർ ഇപ്പൊ കുട്ടികൾക്ക് തന്നെ കൂടുതൽ ബാധിക്കാന്ന് പറയുമ്പോൾ അതിനെ ഒരു വശത്തിൽ കാണേണ്ടത് മറ്റ് സെഗ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതായിട്ട് അവർക്ക് കുറയുന്നു, അതുകൊണ്ട് കുട്ടികളുടെ പ്രപ്പോർഷൻ കൂടുന്നുള്ളത് ഒന്ന്. പിന്നെ കുട്ടികൾ ഇപ്പൊ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള പെരുമാറ്റമാണ്, കളിക്കാൻ പോകുന്നൊന്നും ചിലപ്പോൾ ആരും നിരോധിക്കുന്നുണ്ടാവില്ല, അത് റിലേറ്റീവ്സ് അല്ലേ അടുത്ത് അവരുടെ ബന്ധുക്കൾ വരുമ്പോൾ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഒരു അപകട കെണി അവിടെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. സോ അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ കൂടുതൽ പ്രപ്പോർഷൻ വരാന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചത്. ഞാൻ എനിക്ക് സമയം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഡോക്ടർ ശ്രീ ദേവരാജൻ, ഇവിടെ നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി അതിഥികളെ ക്ഷണിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ലോക്ക്ഡൗൺ നീട്ടുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യുമെന്നൊരു പ്രഖ്യാപനം വരുമെന്നാണ് കരുതിയത്. ഇന്ന് പക്ഷേ വന്നിട്ടില്ല, നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല നല്ല ഇളവുകൾ കൊണ്ടുവരും എന്നൊരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ളൊരു കാര്യം അങ്ങോട്ട് മാറുകയാണ്. പക്ഷേ നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ അവബോധമുണ്ടാക്കുന്നത് തൊട്ട് മാനസിക ആഘാതം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം വേണ്ട സഹായങ്ങൾ നൽകേണ്ടതാണ്. പ്രതിപക്ഷം നേരത്തെ തന്നെയും ഇക്കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരും ദിവസങ്ങൾ ഉണ്ടാവുക, അല്ലെ? ഉറപ്പായിട്ടും. കാരണം നമ്മളിത് ഈ ഇപ്പോൾ തന്നെ രാജ്യവും സംസ്ഥാനവും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക അസന്തുലിതാവസ്ഥ, അനാരോഗ്യം തുടങ്ങിയിട്ടുള്ള മാനസിക സംഘർഷം തുടങ്ങിയിട്ടുള്ള വിവിധ തലങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ആ സമൂഹത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതിനൊരു ഗവൺമെന്റിനോട് സഹകരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഗവൺമെന്റ് നടപടികളും യഥാവിധി യഥാസമയം എല്ലാവർക്കും യഥാർത്ഥം എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാനുള്ള ഒരു ഗവൺമെന്റ് സംവിധാനവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വാക്സിനേഷൻ എന്ന് പറയുന്നതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമാന്തം അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്സിന്റെ സ്ലോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കോവിൻ എന്ന് പറയുന്ന സൈറ്റ് ഓൺ ചെയ്ത് 10 നിമിഷത്തിനുള്ളിൽ അത് ബുക്ക് ചെയ്ത് മാറുകയാണ്. അത്രത്തോളം പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കണക്കനുസരിച്ച് ഇപ്പൊ 2 കോടി ആളുകൾക്ക് മാത്രമാണ് ഒരു മാസം ഇപ്പോഴത്തെ ഒരു നിലക്ക് വെച്ച് ഒരു മാസത്തിൽ നമുക്ക് വാക്സിൻ നൽകാൻ കഴിയുന്നത് രാജ്യമെമ്പാടും. അപ്പൊ അങ്ങനെ വന്നാൽ ഇതിന്റെ 6-7 വർഷം എടുത്താൽ പോലും ഒരു 10-20% ആളുകൾക്ക് നമുക്ക് വാക്സിൻ കൊടുത്ത് തീർക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിട്ട് കാര്യമില്ല. വളരെ ചടുലമായ ഇടപെടലുകൾ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് കുട്ടികളിലേക്ക് പടരുന്ന 3-ാം തരംഗത്തിലേക്ക് മാറുന്നുള്ളതാണ്. നമ്മൾ ഓരോ തരംഗം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. നന്ദി ശ്രീ ദേവരാജൻ, സമയം കടന്നുപോയത് കൊണ്ടാണ്. ശ്രീ ചിത്രരഞ്ജൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നില്ല. നിശ്ചയമായിട്ടും സർക്കാർ ഇക്കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് നടപടികളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം താങ്കൾ നിശ്ചയമായിട്ടും വിശദീകരിക്കുമെന്ന് എനിക്കറിയാം. നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടെ താങ്കളിലേക്ക് വരാത്തത്. ഏതായാലും ഇത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു സാഹചര്യമല്ല നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത് എന്നതാണ് എല്ലാവരും സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി തന്നെയും പോകേണ്ടുന്ന വളരെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകൾ വന്നാൽ ഉടനെ തന്നെ ആളുകൾ റോഡുകളിലേക്ക് ആകെ ഇറങ്ങിയിട്ട് പഴയ കാലത്തേക്ക് എന്ന പോലെ പോകാവുന്നൊരു സാഹചര്യമില്ല. അതൊരു പക്ഷേ മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ തന്നെ അങ്ങനൊരു സാഹചര്യം വരില്ല എന്ന ഒരല്പം ഡാർക്കായിട്ടുള്ളൊരു സാഹചര്യം തന്നെ മനസ്സിൽ വിചാരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോഴുള്ളതുപോലുള്ള ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഇന്ന് മാറും ഈ 16-ാം തീയതിക്ക് ശേഷം. നാളെ കൂടെ കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ, നാളെ അത് പ്രഖ്യാപിക്കും, വരും ദിവസങ്ങളിൽ കുറേ കൂടെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരും എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും പൂർണ്ണമായിട്ടും നല്ല ജാഗ്രതയോട് കൂടിയിട്ട് ഈ അദ്ദേഹം സെൽഫ് ലോക്ക്ഡൗൺ എന്ന കാര്യം പറഞ്ഞു ഡോക്ടർ അമർ ഫെറ്റിൽ. മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ചിട്ട് സെൽഫ് ലോക്ക്ഡൗൺ പാലിച്ചിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മോശം കാലത്തെ നമുക്ക് കടക്കാനാവുകയുള്ളൂ എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ, ശ്രീ പി പി ചിത്രരഞ്ജൻ, ശ്രീ ജി ദേവരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.